ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു സ്പെഷ്യൽ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് ഓറഞ്ച് ജ്യൂസാണെന്ന്, പക്ഷേ ഓറഞ്ച് ജ്യൂസ് അല്ല. ഇത് പപ്പായയും അതുപോലെ തന്നെ കുക്കുംബറും അടങ്ങിയിട്ടുള്ള ജ്യൂസാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പപ്പായ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കുക്കുംബറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസായിട്ട് അടിച്ചെടുക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ഒന്നില്ലെങ്കിൽ പപ്പായ മാത്രം ജ്യൂസായി അടിച്ചെടുക്കും. പക്ഷേ മിക്സഡ് ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് എപ്പോഴും കുറച്ച് ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്ത് വൈസും വളരെ നല്ലതാണ്. ഈ പപ്പായ എന്ന് പറയുന്നതും അതുപോലെ തന്നെ കുക്കുംബർ എന്ന് പറയുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ടുമാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അര കഷ്ണം പപ്പായയും ഒരു കുക്കുംബറുമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പപ്പായ ആയിരുന്നു. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആവശ്യത്തിനിടുക, കാരണം പപ്പായയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ മതി. അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത്, അതായത് എത്ര ക്വാണ്ടിറ്റി ആണോ ഫ്രൂട്ട്സ് എടുക്കുന്നത്, അതനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കണ്ടോ ആ കളർ തന്നെ കണ്ടോ, നല്ല നമുക്ക് നാടൻ പപ്പായ ആയതുകൊണ്ട് തന്നെ നല്ല പഴുത്ത പപ്പായ ആയിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ജ്യൂസാണ്. നമ്മളിൽ ഇപ്പോൾ കുക്കുംബർ അതുപോലെ തന്നെ വേറെ ഫ്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ടും നമുക്കിതേപോലെ ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിപ്പോൾ ജ്യൂസായിട്ട് കുടിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ജങ്ക് ഫുഡും സാധനങ്ങളൊക്കെ കഴിക്കുന്നതിലും നല്ലത് എപ്പോഴും ജ്യൂസ് വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പപ്പായ ജ്യൂസ് കഴിക്കുന്നതിനേക്കാളും ചെറിയൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക, കാരണം ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ജ്യൂസ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.